أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وادخلني برحمتك في عبادك الصالحين പടച്ചവനെ നീ എനിക്ക് തന്ന ഈ കഴിവ് എന്റെ വാപ്പാക്ക് നീ നൽകിയ കഴിവ് അതും കൂടെ പറഞ്ഞോ വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്തു നമ്മുടെയൊക്കെ സമ്പത്ത് ആരുണ്ടാക്കി തന്നതാ നമ്മുടെയൊക്കെ മുമ്പ് നമ്മുടെ വാപ്പാമാരുണ്ടാക്കിയിട്ടല്ലേ പോയത് വാപ്പാമാരുടെ കുടുംബ സ്വത്തിലല്ലേ ഇപ്പൊ നമ്മൾ ഞെളിഞ്ഞ് താമസിക്കുന്നത് മൂപ്പിലാൻ കബറിലായിട്ട് വർഷങ്ങളായി മൂപ്പിലാന് വേണ്ടി ഒരു ദുആ പോലും ചെയ്യാൻ നമ്മൾ തയ്യാറല്ല വാപ്പാക്ക് വേണ്ടി സദഖ ചെയ്യാൻ തയ്യാറല്ല മരിച്ചുപോയ വാപ്പ ഹജ്ജ് ചെയ്യാതെ മരിച്ചുപോയി ജീവിച്ചിരിക്കുന്ന മകൻ ആ വാപ്പാക്ക് വേണ്ടി ഒരു ഹജ്ജ് ചെയ്യാനെങ്കിലും അവന്റെ സമ്പത്ത് അവൻ ചെലവാക്കാറില്ല അവൻ കൊണ്ട് പിന്നെയും പിന്നെയും അങ്ങോട്ട് അങ്ങോട്ട് സന്തോഷിക്കുകയാണ് ആ പണം കൊണ്ട് പിന്നെ ആണ്ടിലും അമാവാസിയിലും ഒരു ചടങ്ങിന് വാപ്പാടെ ആണ്ട ഒരു 100 രൂപയുടെ ഒരു പരിപാടി വാപ്പായിട്ടുള്ള ബന്ധം എത്ര 100 രൂപ എവിടെങ്കിലും വല്ല പരിപാടി നടക്കുമ്പോ 100 രൂപ എഴുതി കൊടുത്തിട്ട് മരിച്ചുപോയ വാപ്പാ കൊണ്ട് ദുആ ചെയ്യാൻ വാപ്പ ഇവനെ വളർത്തിയെടുത്തത് 100 രൂപയായിട്ടാണ് എത്ര ലക്ഷം രൂപ ചെലവ് ചെയ്തിട്ടാണ് ഒരു മകനെ വളർത്തിയെടുത്ത് പഠിപ്പിച്ച് വലുതാക്കി എല്ലാ നിലയ്ക്കും അവനെ യോഗ്യനാക്കി മാറ്റിയ വാപ്പ മരിച്ചുപോയി ആ വാപ്പാടെ കബറിലേക്ക് ഇവനോട് സദഖ ചെയ്യില്ല ഇവനൊരു ദുആ ചെയ്യാൻ അവന് സമയമില്ല അവന് സമ്പത്ത് അള്ളാഹു തആല കൊടുത്തതുകൊണ്ട് വാപ്പായിൽ നിന്നാണ് വാപ്പാക്ക് കൊടുത്ത കഴിവിലൂടെയാണ് അള്ളാഹു നിനക്ക് കഴിവ് തന്നത് അതുകൊണ്ട് നീ ദുആ ചെയ്യുമ്പോൾ നിന്റെ കഴിവും നിനക്ക് നിന്റെ വാപ്പാക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹവും ചേർത്ത് നീ ദുആ ചെയ്യണം പടച്ചവനെ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി ദുആ ചെയ്ത പോലെ ദാവൂദ് നബി അള്ളാഹു തആല ഇരുമ്പിനെ മെഴുകാക്കി കൊടുത്തു ഏതവസ്ഥയിലും താൻ ഉദ്ദേശിക്കുന്ന രീതി അനുസരിച്ച് ഇരുമ്പിനെ സ്വീകരിക്കാനുള്ള കഴിവ് അള്ളാഹു തആല ദാവൂദ് നബിക്ക് നൽകിയെങ്കിൽ ഇവർ രണ്ടുപേരും പ്രാർത്ഥിച്ചത് വിശ്വാസികളെക്കാളും ഞങ്ങളെ രണ്ടുപേരെ നീ അനുഗ്രഹിച്ചല്ലോ അല്ലാഹുവേ നീയാണ് അഖിലസ്തുതിയുള്ളവർ നിനക്കാണ് സ്തോത്രം നിനക്കാണ് പ്രകീർത്തനങ്ങൾ അൽഹംദുലില്ലാ എന്ന് ഇവർ രണ്ടുപേരും അല്ലാഹുവിനെ സ്തുതിച്ചു ഈ അനുഗ്രഹത്തിന് പോലെ അഹങ്കാരികളായില്ല അഹങ്കാരികളായില്ല പടച്ചവനെ എനിക്കും നിന്റെ പിതാവിനും നീ നൽകിയ ഈ സമ്പത്ത് അല്ലാഹുവേ നിനക്ക് വേണ്ടി ശുക്ർ ചെയ്യാനും നിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാനും നീ ഇച്ഛിക്കുന്ന വിധത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും നീ എനിക്ക് പ്രചോദനം നൽകണമേ അല്ലാഹുവേ എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു അതുകൊണ്ട് സമ്പത്ത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയെങ്കിൽ അതിൽ നിന്നൊരു വിഹിതം സാധുക്കളുടെ കണ്ണുനീരൊപ്പുന്നതിന് വേണ്ടി ചെലവ് ചെയ്തുകൊണ്ട് പടച്ചവന് ശുക്ർ ചെയ്യുവൻ സഹോദരാ അല്ലാതെ സമ്പത്ത് കിട്ടിയത് വലിയ അനുഗ്രഹമായിട്ട് കണക്കാക്കണ്ട അതൊക്കെ കൊടുത്താലും വലിയ അനുഗ്രഹമാണ് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയൊക്കെ ഇത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷിച്ച് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നത് അല്ലാതെ നബിതങ്ങൾക്ക് തിന്നാനും കുടിക്കാനും ഒന്നും അള്ളാഹ്ക്ക് കൊടുക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല ഷിയാബു അബി താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പട്ടിണി കിടന്നപ്പോൾ അബൂജഹലും കൂട്ടരും ഇവിടെ ഭയങ്കരമായ ബിരിയാണിയും മട്ടൻ ചാപ്സും ചില്ലി ചിക്കനും കബ്സായും ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒട്ടകത്തിന്റെ കാലും ആട്ടിന്റെ കാലൊക്കെ അടിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളും സഹാബാക്കൾ ഷിയാബു അബി താലിബിൽ പട്ടിണി കിടക്കുകയാണ് പട്ടിണി സഹാബാക്കൾ പറയുന്നു ഞങ്ങൾക്ക് കഴിക്കാനും കുടിക്കാനും ഇല്ലാതെ ഞങ്ങള് പച്ചിലകളെല്ലാം പറിച്ചു തിന്നു ആടുമാട് ഒട്ടകങ്ങൾ കാഷ്ടിച്ചതുപോലെ ഞങ്ങൾ കാഷ്ടിച്ചു എന്താ നബിക്ക് അള്ളാക്കി കൊടുക്കാൻ കഴിവില്ലാഞ്ഞിട്ടാണോ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ നബിക്ക് അള്ളാഹിക്ക് കൊടുക്കാൻ അള്ളാഹിക്ക് കഴിവില്ല അവന്റെ ഖജനാവിൽ കുറവാണോ ഇല്ല ദുനിയാവിൽ നമ്മൾ പട്ടിണി പാപങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാക്കണം നബിയെ യത്തീമാക്കി അള്ളാഹു വാർത്തെടുത്തു യത്തീമാക്കി വളർത്തിക്കൊണ്ടുവന്നത് എന്തിന് യത്തീമായവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി യത്തീമായുടെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉപ്പയില്ല ഉമ്മയില്ലാത്തവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ആ കുട്ടിയുടെ നൊമ്പരം ആ കുട്ടിയുടെ രോദനം ആ കുട്ടിയുടെ കണ്ണുനീർ ഇത് ഒപ്പിയെടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഒരു നിലയിൽ വളർത്തി വാർത്തെടുത്തു കൊണ്ടുവന്നു നബി തങ്ങൾ ആ ഭാഗങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടാണ് പോയത്
ويجيب دعوة الحر والعبد والأمت والمسكين ويقبل عذر المعتذر صلى الله عليه وسلم തങ്ങൾ ആര് വിളിച്ചാലും പോകും, ആര് ക്ഷണിച്ചാലും പോകും. ഒരു സ്വതന്ത്രൻ വന്ന് വിളിക്കട്ടെ, ഒരു അടിമ വന്ന് വിളിക്കട്ടെ, ഒരു പാവപ്പെട്ട മിസ്കീൻ വന്ന് വിളിക്കട്ടെ, ആര് വിളിച്ചാലും നബി തങ്ങൾ അത് സ്വീകരിക്കും. അതേപോലെ വയത്തബിഉൽ ജനായിസ, ആരുടെ മയ്യത്ത് നബി സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങൾ അനുഗമിച്ചു കൊണ്ടുപോകും കബറിടത്തിലേക്ക്. മദീനയുടെ ഏത് ഭാഗത്ത് ആരൊരാൾ രോഗിയായി കിടക്കുന്നുവോ അവിടെ ചെന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വ്യക്തിയെ ശുശ്രൂഷിക്കാൻ പോകും, ആ വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യും, ആ വ്യക്തിയെ സന്ദർശിക്കാൻ വേണ്ടി പോകും. ഏതെങ്കിലും പാവപ്പെട്ടവർ അവരുടെ ആവശ്യങ്ങൾ നബിതങ്ങളുടെ അടുക്കൽ പറഞ്ഞാൽ നബിതങ്ങളത് സ്വീകരിച്ച് ആ കാര്യങ്ങൾ എന്താണോ അവർക്ക് സാധിച്ചു കൊടുക്കാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തയ്യാറാകും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലിയാണ്. നബിതങ്ങളുടെ ജീവിതവും ദർശനവും പഠിക്കണം, മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി ഇതായിരുന്നു. യുക്രിമു മൻ യദ്ഖുലു അലൈഹി, ആരാൾ നബിയുടെ ഹദറത്തിലേക്ക് വരുന്നു അവരെ ബഹുമാനിച്ചിരുന്നു ആദരിച്ചിരുന്നു. വയൂസിറു ലിസാദതഹു അല്ലതി തഹതഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന നബി ഉപയോഗിച്ചിരുന്ന തലയിണ ആ വന്ന വ്യക്തികൾക്ക് വേണ്ടി എടുത്തു വെച്ചു കൊടുക്കും. വറുബ്ബമാ ബസത്തലഹു സൗബഹു, ചിലപ്പോഴൊക്കെ നബിതങ്ങളുടെ പരിശുദ്ധമായ മേനിയിൽ പുതച്ചിരുന്ന ആ മുബാറക്കായ ആ വസ്ത്രം എടുത്ത് വിരിച്ചു കൊടുക്കും. നിങ്ങൾ ഇരിക്കും, നിങ്ങൾ അതിനകത്ത് ഇരിക്കും. വയുഇസിമു ഫിൽ ജുലൂസ് ഇന്നബ, ഇനി ഒരുപക്ഷേ ഞാൻ ഇരിക്കുന്നില്ല, ഇല്ല നബിയെ, ഇല്ല നബിയെ എന്ന് പറഞ്ഞ് പിറകോട്ട് പോയി, ഇല്ല, അവൻ അതിൽ നിന്ന് ഒഴിവായാൽ അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം അതിലിരുത്തും. ഇത് നബിതങ്ങളുടെ ശൈലിയായിരുന്നു. ആ ശൈലിയല്ലേ നമുക്കും വേണ്ടത്? ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സുഹൃത്തുക്കളെ, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു, ഏയ് സഹാബാക്കളെ, മാ ഖാല അൽ അസദ് ഫീ സഈരിഹി, ഈ സിംഹം ഗർജിക്കുമ്പോ എന്താണ് സിംഹത്തിന്റെ ഗർജനത്തിൽ പറയുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? കാലു അല്ലാഹു വറസൂലുഹു ആലം, അല്ലാഹു റസൂലു അല്ലാതെ ഞങ്ങൾക്ക് അറിയില്ല നബിയെ. കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, സിംഹം ഗർജിക്കുമ്പോൾ ആ സിംഹം പറയുകയാണ്, അല്ലാഹുമ്മ ലാ തുസല്ലിത്നി അഹദുൻ മിനൽ മഅറൂഫ്, ദുനിയാവിൽ വെച്ച് നന്മ ചെയ്യുന്ന ഒരാളെ പോലും എന്റെ മുന്നിലേക്ക് ഇട്ടു തരല്ലേ അല്ലാഹുവേ. ദുനിയാവിൽ സദഖകൾ ചെയ്യുന്ന, നന്മ ചെയ്യുന്ന, പാവപ്പെട്ടവന്റെ കണ്ണുനീരൊപ്പുന്ന, ഇതേപോലുള്ള കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിയെ പോലും എന്റെ മുന്നിലേക്ക് നീട്ട് ആഹാരമാക്കി തരല്ലേ അല്ലാഹുവ എന്നാണ് ഓരോ സിംഹവും ഗർജിക്കുന്ന ഗർജനത്തിൽ പറയുന്നത് എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണിത്. അല്ലാഹു സമ്പത്ത് വേണമെങ്കിൽ എല്ലാവർക്കും കൊടുക്കാം, പക്ഷേ ഇല്ല, സാധുക്കളെ അല്ലാഹു തആല സൃഷ്ടിച്ചത് സമ്പന്നന്മാരുടെ സമ്പത്ത് സാധുക്കൾക്ക് കൊടുത്തുകൊണ്ട് സമ്പന്നരും ഈ സാധുക്കളും സ്വർഗത്തിലെത്തിപ്പെടണം എന്നതിന് വേണ്ടിയിട്ടാണ്. നബിതങ്ങൾക്ക് അല്ലാഹു തആല വേണമെങ്കിൽ ഇഷ്ടമുള്ള സ്വർണവും ഇഷ്ടമുള്ള സമ്പത്തും കൊടുക്കാമായിരുന്നു. നബിതങ്ങളുടെ വഫാത്തിന്റെ വേളയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹായെ പിടിച്ചിട്ട് പറഞ്ഞു, ആയിഷ റളിയല്ലാഹുവിന്റെ കയ്യിൽ നോക്കിയപ്പോൾ ഒരു ചെറിയ വള, ആയിഷ, ആലു മുഹമ്മദിന് ഇത് വേണ്ട, മുഹമ്മദിന്റെ കുടുംബത്തിന് ഇത് വേണ്ട, ഞാൻ മരിക്കുന്ന വഫാത്താകുന്ന സമയത്ത് ഒരു തരി സ്വർണം പോലെ നമ്മുടെ വീട്ടിൽ വേണ്ട, കൊടുക്ക്, സാധുക്കൾക്ക് കൊടുക്ക്. ആയിഷ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചിട്ട് പറഞ്ഞതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബിതങ്ങൾക്ക് കൊടുക്കാനില്ലാഞ്ഞിട്ടല്ല, നബിതങ്ങളെ അല്ലാഹു തആല പട്ടിണിക്കിടാൻ വേണ്ടിയിട്ടല്ല, നമുക്കൊക്കെ ഒരു പ്രചോദനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മാതൃകകൾ സ്വീകരിക്കുന്നത്. ഓരോ മഹല്ലുകളും ഇതേപോലെ ഉണർന്ന് പ്രവർത്തിച്ചാൽ ഇൻഷാ അല്ലാഹ് ഭാവി കാലങ്ങളിലെങ്കിലും ഇതേപോലെ ആത്മഹത്യകൾ ഉണ്ടാവില്ല, സ്ത്രീധന പീഡന കേസുകളും സ്ത്രീധന പീഡന മരണങ്ങളും ഉണ്ടാവുകയില്ല. ഓരോ പള്ളിയുടെ മിമ്പറുകളിലും മിനാരങ്ങളിലും പള്ളിയുടെ മുറ്റങ്ങളിലും കുട്ടികളെയും എത്രയോ വളർന്ന പെൺകുട്ടികളും ഔറത്തുകൾ പോലും മറക്കാതെ പത്രവുമായി പേപ്പറുമായി ഓരോ പള്ളിയുടെ ലെറ്റർ പാഡുമായി പള്ളികൾ തോറും അന്യപുരുഷന്മാരുടെ മുന്നിൽ യാചിക്കുന്ന ഒരവസ്ഥ വിശേഷം ഉണ്ടാവുകയില്ല. നിങ്ങളുടെ സമ്പത്തിൽ നിന്നുള്ള വിഹിതം അവർക്ക് കൊടുത്ത് നിങ്ങൾ ആ ഒരു ഹക്ക് പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ് സുഹൃത്തുക്കളെ, ഒരു മാതൃകാ ജമാഅത്തായി ഈ വെളുത്തമണ്ണൽ മാറിയിരിക്കുകയാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇനിയുള്ളവർ 3 പേരെ അൽഹംദുലില്ലാ വളരെ സന്തോഷം
സന്തോഷകരമായ നിലയിൽ നല്ല പന്തലും അലങ്കാരവും എല്ലാ നിലയ്ക്കും ഖൈറുകളൊക്കെ അൽഹംദുലില്ല നിങ്ങൾ ഈ ഒരു പരിപാടിയോട് സഹകരിച്ചു എന്നതിന്റെ തെളിവുകളാണ് ഇതൊക്കെ കാണുന്നത്. ഒരു സമ്പന്നൻ അവളുടെ അദ്ദേഹത്തിന്റെ മകളെ വിവാഹം കഴിക്കുമ്പോൾ എത്രത്തോളമൊക്കെ പന്തലും നല്ല പൂമാലകളും ഒക്കെ ഇട്ടുകൊണ്ട് സന്തോഷത്തോടുകൂടി കെട്ടിച്ചയക്കും, അതേപോലുള്ള സന്തോഷമായിരിക്കുന്നു ഇവിടുത്തെ ഈ കല്യാണം. ഇതൊക്കെ കണ്ടപ്പോൾ അങ്ങനെ തോന്നുന്നു. എന്തുമാകട്ടെ, അൽഹംദുലില്ല, സന്തോഷത്തിന്റെ ഒരു തിരമാല തന്നെയാണിത്. അല്ലാഹു തആല അതിന് ആരെല്ലാം കൂട്ടുനിന്നു, ആരെല്ലാം സാമ്പത്തികമായി ശാരീരികമായി സഹായിച്ചോ അവർക്കൊക്കെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു അർഹമായ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.